ഹായ്, ഞാൻ ഡോക്ടർ കമൽ മാധവ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു പ്രധാന സംശയമാണ്. എന്താണെന്നല്ലേ, മുടി കൊഴിച്ചിലിന് എത്ര കാലം ചികിത്സ ചെയ്യണം ഡോക്ടറെ? അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുടി കൊഴിച്ചിൽ എന്നുള്ളത് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന രോഗലക്ഷണം മാത്രമാണ് മുടി കൊഴിച്ചിൽ. അത് എത്ര കാലം നമ്മൾ ചികിത്സ ചെയ്യണം എന്നുള്ളത് ചോദിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അല്ലേ? അല്ലെങ്കിൽ ശരീരം നമുക്ക് കാണിച്ചു തരികയാണ്, ആദ്യം താരൻ ഉണ്ടാക്കും, ആ താരൻ കുറേ ഇളകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുടി കൊഴിച്ചിലായി മാറും. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം കുട്ടികൾക്ക് എക്സാമിനേഷൻ സമയങ്ങളിലും ജോലിൻ്റെ ഭാരം നിങ്ങൾക്ക് കൂടുമ്പോഴും ഒക്കെ നിങ്ങളെ തലയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് താരൻ. ഈ താരൻ കൂടുതൽ ഇളകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതൊരു വർഷമാവാം, ഒരു മൂന്നോ നാലോ മാസങ്ങളാവാം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ളതാവാം. അപ്പം മുടി കൊഴിച്ചിലിന് കാരണമായി മാറും. അപ്പോൾ ഇതിന് എത്ര കാലം ചികിത്സ? നമുക്ക് അറിയാം, എന്തെങ്കിലും രോഗങ്ങൾ മാറാടെ കടന്നു കഴിഞ്ഞാൽ അത് ഒരു വേദനയാവാം. അതിൽ വരുന്നതാണ് തലവേദന, മുട്ടുവേദന, വയറുവേദന, എന്തു വേദനയും ആവട്ടെ, അലർജി, മൈഗ്രെയിൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാടെ കിടക്കുമ്പോഴും ശരീരത്തിന് ജോലി കൂടുകയാണ്. ഇതും നമുക്ക് എന്തായിട്ട് മാറും? മുടി കൊഴിച്ചിൽ. ഇപ്പം ശരീരത്തിന് ജോലി കൂടുമ്പോൾ കാണിച്ച് ഏറ്റവും സിമ്പിളായിട്ട് പറയാണ്, ശരീരത്തിന് ജോലി കൂടുമ്പോൾ ശരീരം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സ്ട്രെസ് ആണ് മുടി കൊഴിച്ചിൽ. ആ മുടി കൊഴിച്ചിലിന് ഞാൻ ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയാണോ ആ രോഗിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ മാറ്റുമ്പോൾ നമുക്കിവിടെ വരുന്ന അധികം രോഗികൾക്കും നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറയാറുണ്ട്. പക്ഷേ അധികം പേരും പറയുന്നൊരു കാര്യം, ചിലപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരിതാണ്, ഇന്നെൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറിയാൽ മാത്രമേയുള്ളൂ നിങ്ങൾക്ക് എന്ത് മാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ദേഷ്യവും ടെൻഷൻ ഇതൊക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? എല്ലാവർക്കും ദേഷ്യവും ടെൻഷനും ഒക്കെ ഉണ്ട്. ദ ഇൻറ്റൻസിറ്റി, എത്രമാത്രം നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു ടെൻഷൻ വരിക, ആ ടെൻഷനാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, ഇതുപോലുള്ള സിംപ്റ്റം. അപ്പം മുടി കൊഴിച്ചിൽ ഉള്ള ഒരാൾക്ക്, അത്യാവശ്യം മുടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇത്ര കാലം ചികിത്സിക്കണം എന്നുള്ളത് ഒന്നുമല്ല. മുടി കൊഴിച്ചിൽ കുറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ അവരെ കാരണങ്ങൾ മാറിയാൽ തന്നെ പെട്ടെന്ന് തന്നെ മാറുന്നത്. അതേസമയത്ത് തീരെ മുടിയില്ലാത്ത ഒരാളാവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ മുടി വളരാതെ നിൽക്കാനുള്ള കാരണങ്ങൾ വരെ കറക്റ്റാക്കിയാൽ മാത്രമേ ഉള്ളൂ മുടിയുടെ വളർച്ചയും അതേപോലെ തന്നെ അവരുദ്ദേശിക്കുന്ന പോലെ മുടി വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, മുടി കൊഴിച്ചിലിന് ചികിത്സയെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്കുണ്ടാവുന്ന എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി മാറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി മുടി കൊഴിച്ചിൽ നിൽക്കുന്നതാണ്. അതേസമയം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മുടി കൊഴിച്ചിൽ കുറഞ്ഞു, തലവേദനയോ അലർജിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ടെൻഷൻ തുടർച്ചയായിട്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇനിയും വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കി. താങ്ക് യു.